ഹായ് ഹലോ, മൗനരാഗത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മൗനരാഗത്തിൽ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു രംഗം, ആ ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു സോണി ശരിക്കും മുത്താണ്. സോണി തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണിയുടെ ഒരു വേറിട്ട പ്രകടനം തന്നെ കാണുകയാണ്. ഈ ഒരു അഭിനയത്തിൽ ശരിക്കും നമ്മുടെ ശാരിയും സരയൊക്കെ വീണിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇനി സോണിക്ക് നമ്മുടെ രൂപയുടെ കൂടി മൗനമായ ഒരു സപ്പോർട്ടുണ്ട്. സോണിക്ക് സോണിയുടെ ഈ ഒരു അഭിനയമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ രൂപ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശാരിയും നമ്മുടെ സരയും കൂടെ ചേർന്ന് ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഒരു അഭിനയമൊക്കെ കാഴ്ചവെക്കണം. അമ്മ വന്നില്ലെങ്കിൽ കൂടി, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി മോളെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സോണിയുടെ മുമ്പിൽ ഒരു അഭിനയമൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നു. നേരെ ചെല്ലുമ്പോൾ നമ്മുടെ കല്യാണിയാണ് കാണുന്നത്. കല്യാണിയെ കാണുമ്പോഴത്തേക്ക് കല്യാണിയുടെ മുമ്പിൽ നിന്ന് രണ്ടും കൂടെ കയർത്ത് സംസാരിക്കുന്നു. കല്യാണിയോട് കല്യാണിയെ കുറ്റപ്പെടുത്തുന്നു. നാണ വില്ല ആരെ കാണരുതെന്ന് കരുതിയാണോ വന്നേ? അവൾ തന്നെ മുന്നിൽ വന്ന് പെട്ടു, അങ്ങനെയാണ് നിന്നെ കെട്ടിയത് കൊണ്ട് കിരൺ ഇനി ഒന്നും കിട്ടാൻ പോണില്ല, എല്ലാ പേരും സരയുവിന്റെ എല്ലാ സ്വത്തുക്കളും സരയുവിന്റെ പേരിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ നടത്തുന്നു. അവിടെ സോണി നമ്മുടെ കല്യാണിയാണെങ്കിലും വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ആ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ പെട്ടെന്ന് കല്യാണി മരുന്ന് വാങ്ങിക്കാൻ ഇറങ്ങിയതാണെങ്കിലും ഈ രണ്ടിനെയും കൂടെ അകത്തേക്ക് വിട്ടാൽ ശരിയാവുമോ, ഇനി എന്തെങ്കിലും സോണിയെ ചെയ്യുമെന്ന് കരുതി സോണി ഇവരവിടെ ചെന്നിട്ട് സോണിയുടെ അടുത്ത് ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലും. അമ്മ വരണ്ടെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾ വന്നതാ മോളെ കാണാൻ. അപ്പോഴത്തേക്കും സോണി ഇവര് ആ വാതിൽ തുറക്കുമ്പോൾ കാണുമ്പോഴേ സോണിയുടെ ഉള്ളിൽ പകയും ദേഷ്യമൊക്കെ കയറി ഇങ്ങോട്ട് വന്നിട്ട്, അപ്പൊ പക്ഷേ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ചിരുന്ന് ഇനിയും കുറച്ച് അഭിനയിക്കാം, അതായത് കയറി വന്നപ്പോൾ ഇവർക്ക് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആന്റി ആണല്ലോ, അങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും സമ്മതല തെറ്റിയ ഒരാൾക്ക് ആന്റി എന്നോ അങ്കിൾ എന്നോ അച്ഛനെന്നോ അമ്മയെന്നോ അങ്ങനെ ഒരു ഇത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് സോണി വട്ട അഭിനയിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വന്ന് സോണിയെ വിളിക്കുമ്പോൾ, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൻ തകർപ്പൻ പെർഫോമൻസ് ആണ്. നിങ്ങൾ നരകത്തിൽ നിന്ന് വന്നതല്ലേ, എന്നെ കൊല്ലാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സരയുവിന്റെ കഴുത്തിനും പിടിച്ച് ഞെരിച്ചാകെ പ്രശ്നമാവും. അവിടുന്ന് ജീവനും കൊണ്ട് ഓടാൻ കല്യാണി ആകെ ഷോക്ക്ഡ് ആയി പോവും. ഒരു കുഴപ്പമില്ലാതെ തന്നോട് കുറച്ച് മുമ്പ് വരെ സംസാരിച്ചിരുന്ന സോണിയാണ്. സോണിക്ക് ഇതെന്ത് പറ്റി എന്നാലോചിച്ചിട്ട് സോണിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. കല്യാണിയെ പോലും കല്യാണിയെ പിടിച്ചിട്ടൊന്നും നിൽക്കാതെ ഇവരുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ വരാന്തയിൽ വെച്ചിട്ട് നമ്മുടെ ശാരി മോളെ ഞാൻ മോളുടെ ആന്റിയാന്ന് പറയുമ്പോൾ ഒറ്റ ഒരെണ്ണം വെച്ചു കൊടുക്കും. അത് ശരിക്കും കവളിൽ ആ അഞ്ച് വിരൽ പതിയെന്ന് പോലെ ഒരു അടി കിട്ടുകയാണ് ശാരിക്ക്. ശാരി അയ്യോ എന്ത് ചെയ്യണ്ടെന്നറിയാത്തൊരവസ്ഥയിൽ ശരിക്കും എല്ലാവരും കല്യാണിയും ശരിക്കും പേടിച്ചു, ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അത്രയും ഷോക്ക്ഡ് ആയിപ്പോവും. അങ്ങനെ കൊണ്ടുവന്ന് ഒടുവിൽ സോണി ആ രഹസ്യമെല്ലാം പറഞ്ഞ് ഞാൻ അഭിനയിച്ചതാണെന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചൊരു അഭിനയം കാഴ്ചവെക്കുന്നതാണ്, കാരണം എങ്ങനെ ഇവരെന്നെ കൊല്ലാൻ വീണ്ടും ഒരു വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇതാവുമ്പം, അതായത് ഞാൻ ഭ്രാന്തിയാണെന്ന് അറിയുമ്പം എന്തായാലും ഇതിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിന് ഞാൻ ചെല്ലില്ലെന്നും എന്നെ പാർട്ട്ണർഷിപ്പിലേക്ക് ഉൾപ്പെടുത്തില്ലെന്നും അവർക്കറിയും. അതുകൊണ്ട് തന്നെ അവരിനി ആ ശ്രമം നടത്തില്ല. എന്തായാലും ഇതുവരെ ഇങ്ങനെ പോട്ടെ, ഇനിയിപ്പോൾ അങ്കിൾ വന്നാലും മംഗളാണെന്നും നോക്കില്ല, അങ്ങനെ കവള് നോക്കി ഞാൻ ഒരെണ്ണം കൊടുക്കും. അപ്പോൾ എനിക്ക് അതിനൊക്കെ നല്ലത് ഇതാണ് എന്ന് പറയുന്നുണ്ട്. അതേസമയം ഭയങ്കര സന്തോഷത്തിലാണ്, പടക്കം പൊട്ടിക്കുന്ന ആഘോഷത്തിലാണ്. കിട്ടിയ തല്ലൊക്കെ ആണെങ്കിൽ കൂടിയും അതൊരു തലോടൽ പോലെയാണ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും സരയു ഇനിയൊരു ശല്യമായിട്ടില്ല, സരയുവിനെ ഭ്രാന്താണ്, അവളുടെ ആ ഒരു അവസ്ഥയിൽ ആഘോഷമാക്കുകയാണ്. ഓടിച്ചെന്ന് വളരെ ചിരിച്ച് ഉല്ലസിച്ച് അത് രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കേട്ടോണ്ടാണ് നമ്മുടെ രൂപ വരുന്നത്. രൂപ വരുമ്പോഴത്തേക്ക് പ്ലേറ്റ് മാറ്റുന്നു. പ്ലേറ്റ് മാറ്റി ഭയങ്കര സങ്കടം കാഴ്ചവെക്കുന്നു. പക്ഷേ രൂപ അതിനേക്കാൾ അപ്പുറത്തൊരു അഭിനയം അവിടെ കാഴ്ചവെക്കുകയാണ്. എനിക്കിനി അവളെക്കുറിച്ച് അറിയണ്ട, അവൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും ഞാനതൊന്നും നോക്കാൻ പോകുന്നില്ല. പക്ഷേ നേരെ ചെന്ന് ഡോക്ടറിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മോൾക്ക് കുഴപ്പമൊന്നുമില്ല, മാഡത്തിൻ്റെ ആങ്ങളയുടെ ഭാര്യയും മകളും വന്നപ്പോൾ ആ കുട്ടി അങ്ങനെ ഒന്ന് അഭിനയിച്ചതാണ്, തല്ലിയതും അതെല്ലാം അഭിനയമായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ സമാധാനം ആവുന്നുണ്ട്, ഒരു ചിരിയും വരുന്നുണ്ട് രൂപയുടെ മുഖത്ത്. രൂപ പറയുന്നുണ്ട് അവൾ കാഴ്ച വെച്ചതിനേക്കാൾ വലിയ അഭിനയം അവരിവിടെ വന്ന് കാഴ്ചവെച്ചേ, എൻ്റെ ജീവനേക്കാൾ ഏറെ ഞാൻ സ്നേഹിച്ച ചേട്ടൻ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ കുറച്ച് നാൾ ഞാൻ അഭിനയിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് രൂപ പോയിരിക്കുകയാണ്. അപ്പോൾ
രൂപ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ രൂപ ഇനിയിപ്പോ അത് ആരോടും അല്ലെങ്കിൽ അഭിനയമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്നതെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു മട്ടാണ്. സരയുവിനായാലും ശാരിക്കായാലും അതേപോലെ തന്നെ നമ്മുടെ രാഹുലിനായാലും ആരൊക്കെ അത്, അതായത് ആ കൈയൊടിഞ്ഞ് കയറി വന്നപ്പോൾ സി എസ് എടുത്തിട്ട് പെരുമാറി കൈയൊടിഞ്ഞ് കയറി വന്നപ്പോഴും കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുകയല്ലാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും രൂപ പറഞ്ഞില്ല, മനസ്സിൽ പറഞ്ഞല്ലോ അത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പോൾ കിട്ടേണ്ടതൊക്കെ ഇങ്ങനെ ഇവർ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നിപ്പം സോണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് അത് ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്, അത് കിട്ടേണ്ടതായിരുന്നു. ചിലരെങ്ങനെയാണല്ലോ കിട്ടേണ്ടതൊക്കെ ചോദിച്ചു തന്നെ വാങ്ങും. അപ്പോൾ ഇനി ഈ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ രാഹുല് കൊല്ലാനൊന്നും ആളെ വിടില്ല, സോണി ഈ ഒരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചുറ്റും നടക്കുന്നൊന്നും ഇവർ അറിയുന്നില്ല. ഇപ്പം രൂപ പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലാരാണ് രാഹുലും സരയും ഒക്കെ നിൽക്കുന്നത്. അങ്ങനെ അനിയത്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അനിയത്തി ഞങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുകയാണെന്നൊരു വിശ്വാസത്തിൽ, ഇതേപോലെ ആങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് നിൽക്കുകയായിരുന്നു രൂപ. അതേപോലെ ആ ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിക്കഴിയുമ്പോഴായിരിക്കും തിരിച്ചടി കിട്ടി തുടങ്ങി എന്നവർക്ക് തിരിച്ചറിയാൻ പോകുന്നത്. ഇപ്പോൾ മനോഹറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ കൂടി അത് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. മനോഹർ അമേരിക്കയിലെ കോടീശ്വരനായിട്ട് തന്നെ നിൽക്കുകയാണ് അതും. പക്ഷെ രാഹുലിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ സംശയം അത് ഇനിയും വളരാനും അല്ലെങ്കിൽ അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ രാഹുൽ കൂടുതൽ കണ്ടെത്തും. അതുമാത്രമല്ല സി എസ് ഇവിടെ ഉള്ളിടത്തോളം കാലം അധികം കൈവിട്ട കളിക്ക് രാഹുല് എന്ത് കൈവിട്ട കളി കളിച്ചാലും ഒടുവിൽ രാഹുലിന് വലിയ തിരിച്ചടി കിട്ടും. സി എസ് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു സ്വത്തിൻ്റെ ഒരു ആക്രാന്തം കാരണം ഓരോ അത് സോണിയെ കൊല്ലാൻ പോലും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഈ ഇയാൾക്ക് വെച്ചിരിക്കുന്ന ഒരു ശിക്ഷ അത് കൊടുക്കാൻ പോകുന്നത് സി എസ് ഓ ആരുമല്ല രൂപ തന്നെയാണ് എന്നുള്ളതാണ് ഉറപ്പ്. രൂപ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചോണ്ടിരിക്കുക, സത്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല, അതിന് സത്യങ്ങൾ ആ ഒരു കാര്യം തിരിച്ചറിയുന്ന നിമിഷം രൂപ കൊടുക്കാൻ പോകുന്ന ഒരു ശിക്ഷയുണ്ട്. അത് തന്നെയാണ് നമ്മൾക്ക് കാണേണ്ടത്. എന്തായാലും മൗനരാഗത്തിന്റെ ഇപ്പോൾ വളരെ സ്പീഡായിട്ട് തന്നെ ആ ഒരു ട്രാക്ക് പോകുന്നുണ്ട്. സോണിയുടെ അഭിനയവും പെർഫോമൻസും ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇനിയും നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ വിക്രമിന്റെ വരവുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമ്മുടെ സരയും ഷാരിയും മനോഹറും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു സീനും ഒക്കെ ഉണ്ട് പ്രൊമോയിൽ നമ്മൾ കണ്ടതുപോലെ. അപ്പോൾ മനോഹറിന്റെ കരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നാളെ കാണാം. അതുവരെ ബൈ.